കിഡ്നാപ്പിംഗ് കേസിൽ ഞാനിപ്പോൾ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു. കിഡ്നാപ്പിംഗ് മാത്രമല്ല, നിന്റെ ആക്സിഡന്റും ഇവനാ ചെയ്തത്. എന്നോട് വീണ്ടും കള്ളം പറഞ്ഞു എന്നെ. എന്തിന്? നിന്റെ അമ്മയുടെ ഫോട്ടോ അയച്ചില്ല. എന്തുകൊണ്ട് നീ എന്നെ തെറ്റായ ലൊക്കേഷനിലേക്ക് അയച്ചു? എന്തിന്? മറുപടി പറയാൻ എന്നെ. നിനക്ക് മനസ്സിലായോ നിന്റെ ജീവൻ എത്ര അപകടത്തിലായിരുന്നുവെന്ന്? ഞാൻ ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു. നീ നിന്റെ അമ്മയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തരാതിരുന്നപ്പോ തന്നെ നീ എന്തിനാണ് എന്നെ അങ്ങനെ ചെയ്തത്? മറുപടി പറയ. ഞാൻ എന്റെ അമ്മയെ ജീവനോടെ കാണാൻ ആഗ്രഹിച്ചതുകൊണ്ട് അവരെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഞാൻ ഈ വിവരം പോലീസിനോട് പറഞ്ഞ എന്റെ അമ്മയെ കൊന്നുകളയുന്ന ഞാൻ എന്ത് ചെയ്യണമായിരുന്നു നീരജനെ പറഞ്ഞു? ഞാൻ അവിടെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നുകൊണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ശരിയായത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കിയ ആ ആൾ നിന്റെ അമ്മ അവരോട് പോയി? അതെ, ഞാൻ എന്റെ അമ്മയോട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു. രക്ഷപ്പെടാൻ പറഞ്ഞോ? എന്നിട്ട് നീ ഒറ്റയ്ക്ക് ക്രിമിനൽസിന്റെ കൂടെ നിന്നോ? എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ അറിയാം നീരജ്. ആ സമയത്ത് അവൻ നിന്നെ ഷൂട്ട് ചെയ്തിരുന്നെങ്കിലോ? ചെയ്തിരുന്നെങ്കിൽ മരിച്ചേനെ, അല്ലെങ്കിലും ഇനി ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ഗിഫ്റ്റ് കൊടുത്തല്ലേ പറ്റൂ. ഞാൻ എന്റെ മരുമകൾക്ക് എനിക്ക് പാരമ്പര്യമായി കിട്ടിയ വള കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് എന്റെ കൈകൊണ്ട് തന്നെ ഇട്ടുതരും. നിങ്ങൾ എന്നെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിച്ചു, പക്ഷെ വിവാഹത്തിന് ശേഷം ഞാൻ നിനക്ക് എന്റെ ശരിക്കുള്ള മുഖം കാണിച്ചു തരും. നല്ല ഭംഗിയുണ്ട്. ഇനി മുതൽ നീ എന്റെ മരുമോള. കാരണം എനിക്ക് കുറ്റബോധം തോന്നാ, വെറുപ്പ് തോന്നാ. ഞാൻ എന്തിനാ ഒരു ക്രിമിനലിനെ രക്ഷിക്കാൻ ശ്രമിച്ചത്? ശിക്ഷ എനിക്കല്ല കിട്ടണ്ടേ? എല്ലാ കുറ്റങ്ങൾക്കും ശിക്ഷ ഉണ്ടാവില്ല.
എല്ലാ കുറ്റവാളികൾക്കും നന്നാവാൻ വേണ്ടി ഒരു അവസരം കൊടുക്കണം. ഈ കുറ്റവാളികളെല്ലാം നന്നാവുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ശിക്ഷ കൊടുക്കാതെ തന്നെ അവരെല്ലാം നല്ല മനുഷ്യരായാലോ? എനിക്ക് വീട്ടിൽ പോണം അമ്മയുടെ അടുത്ത്. നമുക്കെന്തുകൊണ്ട് അന്യോന്യം വിശ്വസിക്കാൻ പറ്റാത്തത് അനന്യ? നമുക്കെന്തുകൊണ്ട് ഈ കള്ളത്തരത്തിന്റെ മതിൽ പൊളിക്കാൻ പറ്റാത്തത്? വിശ്വാസത്തിന് ഒരിക്കലും അർഹയല്ല നീരജ്. ഇപ്പൊ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. നിങ്ങൾ രണ്ടും എന്താ എപ്പോഴും ടോം ആൻഡ് ജെറിയെ പോലെ ഇങ്ങനെ പുറകെ നടക്കുന്നത്? അല്ലല്ല, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ നോക്കൂ, സാറ് ചേച്ചിയുടെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു, പിന്നെ ചേച്ചി സാറിന് അപകടം ഉണ്ടാക്കിയ ആളെ പിടിച്ചുകൊടുത്തു. അപ്പൊ ഒരേപോലെ ആയില്ലേ? പിന്നെന്തിനാ ഈ വാക്ക് തർക്കം? നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആകുന്നതല്ലേ നല്ലത്? റൈറ്റ്? ഇങ്ങനെ അധികം മുറിവൊന്നും പറ്റിയിട്ടില്ല. നീ എന്തിനാ ഇത്ര ടെൻസ്ഡ് ആവുന്നേ? ഇത്രയും മുറിവ് പറ്റിയിട്ട്? ആ രാജേശ്വരി വന്നിരുന്നു. നിങ്ങളിവിടെ ഇല്ലാതിരുന്ന സമയത്ത് മാധവ ചേച്ചി അമ്മയ്ക്ക് കുടിക്കാൻ കുറച്ച് പാല് കൊണ്ടുവരൂ. ആ ഇപ്പൊ എനിക്ക് പാലെന്തിനാ? ഇനി അഭിനയൊന്നും വേണ്ട, പാല് കുടിച്ചേ പറ്റൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ നീയും കുടിക്കണമല്ലോ. നിനക്കും മുറിവ് പറ്റിയല്ലോ. എന്നെ മാത്രം എന്തിനാ കെയർ ചെയ്തോണ്ടിരിക്കുന്നത്? എന്റെ മുറിവ് അത്ര വേഗമൊന്നും ഉണങ്ങില്ലമ്മേ. എന്റെ അമ്മനെ ശരിയാക്കി എടുക്കുന്ന ദിവസമേ ആ മുറിവ് ഉണങ്ങുകയുള്ളൂ. മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രമല്ല, ബഹുമാനിക്കാനും ഞാൻ അവനെ പഠിപ്പിക്കും. അവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി കൊടുക്കും, തെറ്റുകൾ തിരുത്താനുള്ള വഴി കാണിച്ചു കൊടുക്കും. മോളെ, ഇതൊക്കെ നിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. നീ ഒറ്റയ്ക്കല്ല മോളെ. ജയിലിലേക്ക് അയച്ച തെറ്റായി പോയോ? കുട്ടികളുടെ തെറ്റ് തിരുത്തുമ്പോ എപ്പോഴും വഴക്കിലൂടെയല്ല, സ്നേഹത്തിലൂടെ അത് ചെയ്യാറ്. മോളെ, എനിക്ക് ഒരു കാര്യത്തിൽ പേടിയുള്ളൂ. അമൻ ജയിലിൽ പോയതുകൊണ്ട് അത് നമുക്ക് ദോഷമാവോ എന്ന്. ഇല്ലമ്മ, ഇപ്പൊ അതിന് സമയമായി. അമ്മന്റെ ഉള്ളിലുള്ള രാജേശ്വരി വർമ്മയുടെ ഓർമ്മകൾ നമുക്ക് അവസാനിപ്പിച്ചേ പറ്റൂ. ഇനി ഒട്ടും വൈകാതെ രാജേശ്വരി അവനെ നശിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് അവനെ ശരിയാക്കിയെടുക്കണം. എനിക്ക് ഉറപ്പുണ്ട്, എന്റെ ലക്ഷ്യത്തിൽ ഞാൻ തീർച്ചയായും എത്തുമെന്ന്. അമ്മനെ വളർത്തിയത് ചിലപ്പോ രാജേശ്വരി വർമ്മയായിരിക്കാം, പക്ഷെ രക്തം അത് ഐഷാമ്മയുടെ കൂടെയല്ലേ? അച്ഛമ്മ, അച്ഛമ്മ എത്ര നല്ലതാ. നേരത്തെ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ശ്രേയമോള്, ഞാൻ എന്ത് പറയുന്നു അതുപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ നോക്കിക്കോ നിന്റെ വിവാഹം എത്ര ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിക്കുമെന്ന്. പക്ഷേ അമ്മേ,
ശ്വേത ചേച്ചി വിവാഹത്തിന് ശേഷം ശ്രേയക്ക് സന്തോഷം കൊടുത്തില്ലെങ്കിലോ? അവരിനി അമ്മേ, അമ്മയുടെ പ്രോബ്ലം എന്താ? എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുമ്പോ ആദ്യം അമ്മ വന്ന് അതിന് തടസ്സം നിൽക്കും. അച്ഛമ്മ എന്ത് ചെയ്താലും നല്ലത് മാത്രമേ ചെയ്യൂ. വീട്ടേക്ക് ശ്രേയ. ചാലിനിയോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ ഏതായാലും ഒരു കാര്യത്തിൽ നിനക്ക് ഉറപ്പ് തരാം, നിനക്ക് കിട്ടാൻ പോകുന്ന അമ്മായി നിന്റെ അമ്മയെക്കാളും ബുദ്ധിയുള്ള സ്ത്രീയാ. ഞാൻ നോക്കാം. അനന്യ, നീനാന്റിയുടെ വീട്ടിൽ എന്തിനാ വന്നത്? എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ അതോ ബുദ്ധിയുടെയോ? ജമ്മാടി, ശരിയായ അഡ്രസ്സിലാണോ എന്നെ കൊണ്ടുവന്നത്? ഇവൾ ഇവിടെ എന്താ ചെയ്യുന്നേടാ? അമ്മമ്മേ, എത്ര നാൾ കഴിഞ്ഞ നമ്മൾ കാണുന്ന, അമ്മമ്മയ്ക്ക് സുഖമാണോ? എന്തിനെങ്ങനെ വാതിൽക്കൽ തന്നെ നിൽക്കുന്ന? അകത്തേക്ക് വരൂ, വരൂ, വരൂ. ശരി വാ, നമുക്ക് എല്ലാവർക്കും അമ്പലത്തിൽ പോണം. എന്റെ അതുലിന്റെ നല്ലതിന് വേണ്ടി എനിക്ക് നന്നായി പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞിന് ഒരു ആപത്തും സംഭവിക്കാൻ പാടില്ല. അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. ശരി എണീക്ക്. ഭാനു, ഡ്രൈവറോട് പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറ. ദാ കണ്ടോ, പേര് പറഞ്ഞപ്പോ തന്നെ ആളെത്തി. വാ 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 വാ, നമ്മൾ എല്ലാവരും അമ്പലത്തിൽ പോവുക. വാ. ഈ കുട്ടി ഇവിടെ എങ്ങനെ വന്നു നീന? ഇതാ അനന്യ, എന്റെ പേയിങ് ഗസ്റ്റ്. നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയി ചായയും സ്നാക്സും കൊണ്ടുവരാം. ഇത് ഇപ്പോൾ കൊണ്ടുവരാം. അത് തന്നെയാ ഞാനും പറഞ്ഞത്, ഇവളെ നേരത്തെ തന്നെ നല്ല പരിചയമുണ്ടെന്ന്. നിനക്കെങ്ങനെ ഈ മുറിവ് പറ്റിയത്? ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. അള്ളാഹുവിന് നന്ദി പറയൂ, ചെറിയൊരു ആക്സിഡന്റ് ആയതിന്. ഇല്ലെങ്കിൽ ഈ ഫാത്തിമ ബീഗത്തിന്റെ ദേഷ്യം അറിയാലോ, അവനും മറക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ട് പറ്റിച്ചേനെ ഞാൻ. ചേടാ, ഈ സിറ്റിയിൽ വന്ന് ഇത്ര നാളായിട്ടും എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. അത് അച്ഛന്റെ കുറച്ച് ജോലി ബാക്കിയുണ്ടായിരുന്നു, സമയം കിട്ടിയില്ല. സമയം കിട്ടിയില്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണം. ഐ എം സോറി, എനിക്ക് അമ്മമ്മയെ നേരത്തെ കാണാൻ പറ്റിയില്ല. പറയ, എന്തെങ്കിലും കാര്യമുണ്ടോ? അതാൻ്റെ അമ്മനെ പറ്റി സംസാരിക്കാമെന്നോ?
അമൻ അവൻ തിരിച്ചു വന്നില്ലേ? അവനിൽ അമന്റെ യാതൊരു ഗുണവുമില്ല. രാജേശ്വരി വർമ്മ അവനെ ശരിക്കും തന്റെ ഇടിയും ദുർവാശക്കാരനുമാക്കി. അമന്റെ കാര്യം പറയുമ്പോൾ നിന്റെ കണ്ണുകളിലെ ഭാവം എന്റെ സംശയം വീണ്ടും കൂട്ടുന്നതേ ഉള്ളൂ. പിന്നെ ആന്റി, എനിക്ക് അമനിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷയുമില്ല. ഇനി അവൻ മാറുമെന്നുള്ള പ്രതീക്ഷയും എനിക്കില്ല ആന്റി. നിന്നെ വിലങ്ങണിക്കാൻ ആരാ ധൈര്യം കാട്ടിയത്? ഞാൻ എന്റെ മോനെ, നിന്നെ വിലങ്ങണിക്കാൻ ആരാ ധൈര്യം കാട്ടിയത്? ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത്. നീരജ്, അച്ചമ്മയുടെ പേരക്കുട്ടി, ഹീസ് അണ്ടർ അറസ്റ്റ്. ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. എന്തു പറയാനാ നീന, ഞാൻ തോറ്റുപോയി. രാജേശ്വരി വർമ്മ ജയിക്കുകയും ചെയ്തു. എന്റെ കുഞ്ഞിനെ അവരെ നശിപ്പിച്ചു. ഇനി ഇതിനേക്കാളും വലിയ തോൽവി എനിക്ക് എങ്ങനെ ഉണ്ടാവും? അഥവാ ഒരു മെഷീൻ ചെറുതായിട്ട് കേടായാൽ അതിനെ നമുക്ക് ശരിയാക്കാൻ പറ്റും. പക്ഷെ ആ മെഷീൻ മുഴുവനായിട്ട് കേടായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ശരിയാക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അല്ലേ അനന്യ? ആക്സിഡന്റ് മാത്രമല്ല, കിഡ്നാപ്പിംഗ്. ആരെയാ കിഡ്നാപ്പ് ചെയ്തത്? അനന്യയുടെ അമ്മ. ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യമാ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. അല്ല, ഇവളോട് തന്നെ ചോദിക്കുന്നേ.
ഇവള് രാജേശ്വരി വർമ്മയുടെ മീഡിയേറ്റർ അല്ലേ? സ്നാക്സ് തരുന്നതിന്റെ പേരും പറഞ്ഞു ഞങ്ങളെ പറ്റിയുള്ള പരദൂഷണം പറഞ്ഞു കൊടുക്കും അവരോട്. എല്ലാം കേട്ടോണ്ട് നിക്കല്ലേ? അല്ല, അനന്യ അങ്ങനെയുള്ള കുട്ടിയല്ല. നല്ല കുടുംബത്തിലെ അവള്. അത് വിട്ടേക്ക് നീന. അച്ചമ്മയുടെ ചെറുമകനാണ് കുറ്റവാളി. ഇവനാണെന്ന് ആക്സിഡന്റ് നടത്തിയത്. തട്ടിയിട്ടിട്ട് രക്ഷപ്പെട്ടു കളഞ്ഞു. എന്താ, അതിലാണ് നിനക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയത്? ആക്സിഡന്റ് മാത്രമല്ല, കിഡ്നാപ്പിംഗ്. എനിക്ക് ജയിലിൽ പോകണ്ട, എനിക്ക് തെറ്റ് പറ്റി അച്ഛമ്മ, എനിക്ക് ജയിലിൽ പോകണ്ട അച്ഛമ്മ. നീ ചെയ്ത തെറ്റിന് ജയിലിൽ പോയേ മതിയാകും. ആരെയാ കിഡ്നാപ്പ് ചെയ്തത്? അതുൽ, അനന്യയുടെ അമ്മേ. അനന്യയുടെ അമ്മയോ? അച്ഛമ്മേ, അച്ഛമ്മ ഓക്കെ അല്ലേ? അച്ഛമ്മേ, അച്ഛമ്മേ പ്ലീസ് എന്നെ രക്ഷിക്ക്. അച്ഛമ്മയോട് ഞാൻ എല്ലാം പറയാം. പ്ലീസ് അച്ഛമ്മ എന്നെ ഒന്ന് രക്ഷിക്ക്. എനിക്ക് ജയിലിൽ പോകണ്ട അച്ഛമ്മ, പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്ക്. അച്ഛമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്കാമോ? അച്ഛമ്മ പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്ക്. അച്ഛമ്മ, അച്ഛമ്മ പ്ലീസ്, അച്ഛമ്മ എന്നെ ഒന്ന് രക്ഷിക്ക്. അച്ഛമ്മ പ്ലീസ്, അച്ഛമ്മ, അച്ഛമ്മ. എന്റെ ഭഗവതി, എന്റെ ചെറുമകന് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ എന്നെക്കാളും മോശമായി ആരും ഉണ്ടാവില്ല. ഒരു കാര്യം ഞാൻ നിന്റെ മുന്നിൽ വെച്ച് തന്നെ പറയുക, അവനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കാ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ അത് ശരിയാക്കുന്നത് നിന്റെ ജോലിയാണമ്മ. ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ശക്തി തരൂ അമ്മേ, ശക്തി തരൂ. ഹലോ അച്ഛമ്മ, എനിക്ക് നിന്നെ കാണണം. ഇപ്പൊ ഈ നിമിഷം ഒരു അഡ്രസ് ഞാൻ അയക്കാം, അവിടെ വരണം. ശരി, വരാം പെട്ടെന്ന്. ഇതാണ് ബെയിലിന്റെ പേപ്പർസ്. ശരി മാപ്പ് ചോദിക്കേ. എന്ത് ചെയ്യണം? താങ്ക് യു പറയണം? അല്ല അല്ല, എന്റെ കാല് തൊട്ട് അനുഗ്രഹമാകണം. നീ ഇനി നന്നാകുന്ന നിമിഷം വരെ അതുൽ തന്നെ ആയിരിക്കും. നിന്റെ ചേച്ചിയുടെ കാല് സന്തോഷത്തോടെ തൊട്ട് തൊഴുമ്പോഴേ ഞാൻ നിന്നെ അമനെന്ന് വിളിക്കും.